ജമ്മു കാശ്മീരും ലഡാക്കും ഉൾപ്പെടുത്തി ഇന്ത്യ പുതിയ ഭൂപടം പുറത്തിറക്കിയതിന് പിന്നാലെ മുറവിളിയുമായി പാകിസ്ഥാൻ രംഗത്ത്. ഇന്നലെയാണ് ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും വിഭജിച്ചതിന് ശേഷമുള്ള പുതിയ രാഷ്ട്രീയ ഭൂപടം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ രൂപരേഖ അടയാളപ്പെടുത്തിയതാണ് ഇന്ത്യയുടെ പുതിയ രാഷ്ട്രീയ ഭൂപടം. എന്നാൽ ഇന്ത്യ പുറത്തിറക്കിയ പുതിയ ഭൂപടം അംഗീകരിക്കാനാവില്ലെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ എടുക്കുന്ന നിലപാട്. ഇന്ത്യ പ്രസിദ്ധീകരിച്ച പുതിയ ഭൂപടം തള്ളുന്നു. ജമ്മു കാശ്മീരിനെ കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭ പ്രമേയത്തിനെതിരാണ് ഇന്ത്യയുടെ നീക്കമെന്നും പാകിസ്ഥാന്റെ ഔദ്യോഗിക വക്താവ് വ്യക്തമാക്കി. ഇന്ത്യ പുറത്തിറക്കിയ പുതിയ ഭൂപടം നിയമവിരുദ്ധവും തെറ്റ് നിറഞ്ഞതും അപൂർണവും ആണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ, ആസാദ് ജമ്മു കാശ്മീർ പ്രദേശങ്ങൾ ഇന്ത്യയുടെ പരിധിയിലാണെന്നാണ് ഭൂപടം പറയുന്നത്. ഇത് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിന് എതിരാണ് എന്നും പാകിസ്ഥാൻ പറയുന്നു. ഇന്ത്യൻ സർക്കാരിൻ്റെ ഇത്തരം നടപടികളും നിലപാടുകളും ജമ്മു കാശ്മീരിലെ ജനങ്ങൾ എതിർക്കും. അതിന് തങ്ങളുടെ എല്ലാ പിന്തുണയും നൽകും എന്നും പാകിസ്ഥാൻ വക്താവ് പറഞ്ഞു. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഉൾപ്പെടെ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ഇന്ത്യ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് അനുകൂലിക്കുന്ന നിലപാടാണ് പല ലോകരാജ്യങ്ങളും കൈക്കൊണ്ടത്. എന്നാൽ പാകിസ്ഥാനെ പിന്തുണച്ചത് നാമമാത്രമായ രാജ്യങ്ങൾ മാത്രമായിരുന്നു. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ തങ്ങളെ തള്ളിയത് പാകിസ്ഥാന്റെ മുഖത്തേറ്റ അടിയായിരുന്നു. അതിനിടെ തന്നെയാണ് പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും രൂക്ഷമായത്. ഇതോടെ ശക്തമായ ഭരണവിരുദ്ധ വികാരവും പാകിസ്ഥാനിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇമ്രാൻഖാൻ സർക്കാരിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ സംയുക്തമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇമ്രാൻഖാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ വമ്പിച്ച പ്രതിഷേധ റാലിയാണ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇമ്രാൻഖാന്റെ ഭരണത്തിനെതിരെ റാലിയിൽ അണിനിരുന്നത്. ഇമ്രാൻഖാന്റെ ഭരണം ജനാധിപത്യത്തിന് വെല്ലുവിളിയാണെന്നും സമാധാനപരമായ പ്രക്ഷോഭകരുടെ ക്ഷമ പരീക്ഷിക്കാതെ പാകിസ്ഥാനിലെ ഗോർബച്ചേവ് സ്ഥാനം ഒഴിയണമെന്നും റാലിയിൽ ആവശ്യമുയർന്നു. പ്രക്ഷോഭത്തോടൊപ്പം സർക്കാരിനെതിരായ തുടർതന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ വിവിധ പ്രതിപക്ഷ കക്ഷികളുടെ കോൺഫറൻസും വിളിച്ചു ചേർത്തിരുന്നു. ഇമ്രാൻഖാനെതിരെ ഒരുമിച്ച് നീങ്ങാനാണ് ഇവരുടെ തീരുമാനം എന്നാണ് വിവരം. പാകിസ്ഥാനിൽ ഇമ്രാൻഖാനെ പുറത്താക്കാൻ ശക്തമായ നീക്കങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ ഭാരതം സശ്രദ്ധം നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ എന്ത് പ്രകോപനമുണ്ടായാലും ശക്തമായി തന്നെ നേരിടാൻ വിവിധ സേനാ വിഭാഗങ്ങൾക്ക് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും നിർദ്ദേശം നൽകിയതായും അറിയുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ പുതിയ ഭൂപടം പുറത്തിറക്കിയതിനെതിരെ പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുള്ളത്. കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇന്ത്യ എടുത്തു കളഞ്ഞപ്പോൾ പോലും പാകിസ്ഥാന്റെ എതിർപ്പ് നിഷ്പ്രഭമായത് നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് തന്നെ. അങ്ങനെയുള്ളപ്പോൾ ഭൂപടത്തിൻ്റെ കാര്യത്തിൽ ഇനി പാകിസ്ഥാൻ എന്ത് എതിർപ്പ് പ്രകടിപ്പിച്ചാലും അതെല്ലാം നിഷ്ഫലമാകാൻ തന്നെയാണ് സാധ്യത. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 144-ാമത് ജന്മവാർഷിക ദിനമായ വ്യാഴാഴ്ചയാണ് ഈ പുതിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നത്. ഇതോടെ ഇന്ത്യയുടെ ഭൂപടത്തിൽ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ എണ്ണം വീണ്ടും 28 കുറയുകയും കേന്ദ്രഭരണ പ്രദേശങ്ങൾ 9 വർദ്ധിക്കുകയും ചെയ്തു. ആഗസ്റ്റ് മാസം 5 കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന അനുച്ഛേദം 370 റദ്ദു ചെയ്യുകയും സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.